हरे राम हरे रामा राम राम हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे देवी 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 हरे हरे, हरे माया हरे माया 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे देवी 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 हरे हरे, हरे माया हरे माया 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद। സർവ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച, സർവ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച നമ്മൾ അഭിജിത്തിൽ നാമജപം തുടങ്ങുമ്പോൾ അല്ലേ, ശരിക്കും പറഞ്ഞാൽ തിരക്കോട് തിരക്കാണില്ലേ, ഭഗവാന് നിവേദ്യമൊക്കെ ഉണ്ടാക്കിയോ? എന്തുണ്ടാക്കി ഭഗവാന് നിവേദ്യം ഇല്ലേ? ഇല്ലേ, കൃഷ്ണാവതാരം ഇങ്ങനെ രാവിലെ മുതൽ, നമ്മൾ രാവിലെ 5:30 നാമം, 5:20 നാമജപം കഴിഞ്ഞു, അഭിജിത്തിൻ്റെ നാമജപം, വൈകുന്നേരം നാമജപം ഇല്ലേ? സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നാണെങ്കിൽ ഇരട്ടി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, രാവിലെ തൊട്ടടുത്ത ഇരവി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പാൽപായസം എത്തിയത് കൂടാതെ ഗുരുവായൂരിൽ നിന്നും കളഭവും പഞ്ചസാരയും എത്തിച്ച് തന്ന ഇല്ലേ ഉണ്ണിക്ക് പ്രത്യേക നമസ്കാരം ഇല്ലേ, ഒക്കെ ഭഗവാൻ നിമിത്തം എന്നേ പറയാനുള്ളൂ ഇല്ലേ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭഗവാന്റെ അവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് കളഭവും പഞ്ചസാരയും ഒക്കെ വരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇല്ലേ. അങ്ങനെ അതും ഭഗവത് കൃപയായി കാണുന്നു. എന്താണെങ്കിലും പ്രത്യേക നമസ്കാരം, സജ്ജനങ്ങൾക്കൊക്കെ പ്രത്യേക നമസ്കാരം. പിന്നെ ഭഗവാൻ എന്ത് പായസം ഉണ്ടാക്കി? പാലടയാണോ എന്തുണ്ടാക്കിയ അല്ലേ? രാവിലെ ഭഗവാന് ഇവിടെ പാലട വച്ചു, ഉച്ചത്തേക്ക് ഭഗവാന് വെർമ്മസിലിയാണ്. ഇനി വൈകുന്നേരം നല്ല ഇല്ലേ പുന്നല്ലരി ഇടിച്ചു കുത്തിയ പായസമാണ് വൈകുന്നേരം ഭഗവാൻ ഇല്ലേ. പിന്നെ അവതാരം ആവുമ്പോഴേക്കും എന്തൊക്കെയാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ജീവിതത്തെ സന്തോഷകരമായി കാണാൻ എത്ര 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 ആഘോഷങ്ങളാണ്. ഇതൊക്കെ അറിയാനും ആചരിക്കാനും നമുക്കൊരു മനസ്സുണ്ടായാൽ മതി ഇല്ലേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായാ മായ മായ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കൃഷ്ണ കമലാനാഥം ഗോപികാപതേ മാധവ മധുസൂദന കൃഷ്ണ ഇല്ലേ. മനസ്സിൽ ഭഗവാൻ വന്ന് നിറഞ്ഞ പ്രേമത്തോടെ വന്ന് കളിയാടണേ എന്ന് പ്രാർത്ഥിച്ച, അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനേ ഉണ്ണിക്കും ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നിങ്ങനെ ഉണ്ണി വയറ്റത്തു ചേരുമുണ്ടങ്ങനെ. അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ എത്ര ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് പറയുന്നത് ഇല്ലേ. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കും കുഴലുമുണ്ടങ്ങൻ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നിങ്ങനെ ഉണ്ണി വയറ്റത്തു ചെറുമുണ്ടങ്ങനെ. കൃഷ്ണ ഭഗവാനെ ഇല്ലേ, ആ ഉണ്ണി നമ്മുടെ മനസ്സിൽ വന്ന് നിറഞ്ഞ കളിയാടണേ എന്ന് പ്രാർത്ഥിച്ച ഇല്ലേ. ഉണ്ണി കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങനെ
അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരോട കുഴലുമുണ്ടങ്ങ ഉണ്ണിക്കുണ്ടങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങൻ അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കും പേരുണ്ണി കൃഷ്ണനെന്നിങ്ങൻ ഉണ്ണിവയറ്റത്തു ചേരുമുണ്ടങ്ങനെ ഓം ഓം കൃഷ്ണായ നമഃ ഓം കൃഷ്ണായ നമഃ ഓം കൃഷ്ണായ നമഃ ഓം കൃഷ്ണായ നമഃ അഷ്ടോത്തരം ജപിക്കാമോ? അഷ്ടോത്തരം ജപിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഭഗവാന്റെ പാദത്തിൽ പൂജയായി സമർപ്പിച്ച അല്ലേ. അഷ്ടമി രോഹിണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയക്കുറവ് വലിയൊരു വിഷയമാണ് അല്ലേ. വളരെ കുറച്ച് നമുക്ക് സമയമുള്ളൂ, നമുക്കിതൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കുകയും വേണം അല്ലേ. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. പെട്ടെന്ന് ഒരു മിനിറ്റ് നോക്കിയപ്പോഴേക്കും മെസ്സേജുകൾ പെട്ടെന്ന് കാണുന്നുണ്ടായില്ലേ, അതാ ഞാൻ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചത് അല്ലേ. അങ്ങനെ സർവതും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഏകാഗ്രമായ മനസ്സോടുകൂടി അല്ലേ ഭഗവാനെ നമുക്ക് ഭജിക്കാം. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഓം കമലാനാഥായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ലീലാമാനുഷ വിഗ്രഹായ നമഃ. ഓം ശ്രീവത്സ കൗസ്തുഭധരായ നമഃ. ഓം യശോദാ വത്സലായ നമഃ. ഓം ഹരയേ നമഃ. ഓം ചതുർഭുജത്തചക്രാസി ശഗദാശംഖാദ്യായുധായ നമഃ. ഓം ദേവകീനന്ദനായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം നന്ദഗോപ പ്രിയാത്മജായ നമഃ. ഓം യമുനാവേഗ സംഹാരിണേ നമഃ. ഓം ബലഭദ്രപ്രിയാനുജായ നമഃ. ഓം പൂതനാജീവിതഹരായ നമഃ. ഓം ശകടാസുരഭഞ്ജനായ നമഃ. ഓം നന്ദവ്രജജനാനന്ദിനേ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം നവനീത വിലുപ്താംഗായ നമഃ. ഓം നവനീത നടായ നമഃ. ഓം അനഘായ നമഃ. ഓം നവനീത നവാഹരായ നമഃ. ഓം മുജുകുന്ദ പ്രസാദകായ നമഃ. ഓം ഷോഡശസ്ത്രീ സഹശ്രേഷായ നമഃ. ഓം ത്രിഭംഗി മധുരാകൃതയേ നമഃ. ഓം ശുഗവാഗ അമൃതാബ്ദിബിന്ദവേ നമഃ. േ ഓം ഗോവിന്ദായ നമാം. ഓം യോഗ്യനാം പതയേ നമ ഓം വത്സവാടചരയേ നമാം. ഓം അനന്തായ നമ ഓം ധനുകാസുരഭഞ്ജനായ നമ ഓം ത്രിണീകൃത തൃണാവർത്തായ നമ ഓം യമളാർജുനഭഞ്ജനായ നമ ഓം ഉത്താലത്താലദേശത്തെ നമ ഓം തമാലശ്യാമളാകൃതയെ നമ ഓം ഗോപഗോപീശ്വരായ നമ ഓം യോഗിനേ നമ ഓം കോടിസൂര്യസമപ്രഭായ നമ ഓം ഇപതേ നമ ഓം ഇപതേ നമ ഓം പരസ്മൈ ജ്യോതിഷേ നമ ഓം യാദവേന്ദ്രായ നമ ഓം യദുദ്വഹായ നമ ഓം വനമാലിനേ നമ വനമാല ധരിച്ചവനെ എന്നുള്ള അർത്ഥത്തിൽ വനമാലിനേ നമ ഓം പീതവാസസേ നമ ഓം പാരിജാതാപഹാരായ നമ ഓം ഗോവർദ്ധനോ ജലോധർണത്രേ നമ ഓം ഗോപാലായ നമ ഓം സർവപാലകായ നമ ഓം അജായ നമ ഓം നിരഞ്ജനായ നമ ഓം കാമജനകായ നമ ഓം കഞ്ചലോചനായ നമ ഓം മധുഘ്നേ നമ ഓം മധുരാനാഥായ നമ ഓം ദ്വാരകാനായകായ നമ ഓം ബലിനേ നമ ഓം വൃന്ദാവന സഞ്ചാരിണേ നമ ഓം തുളസീദാമ ഭൂഷണായ നമ ഓം സ്യമന്തകമണാർത്രേ നമ ഓം നരനാരായണാത്മകായ നമ ഓം കൃഷ്ണ കുബ്ജാ കൃഷ്ണാംബരധരായ നമ ഓം മായിനേ നമ ഓം പരമപുരുഷായ നമ ഓം മുഷ്ടികാസൂരചാണൂരമല്ലയുദ്ധവിശാരദായ നമ
ओम संसार वैरिणे नमः ओम कंसारये नमः ओम मुरारये नमः ओम नरकांतकाय नमः ओम अनादि ब्रह्मचारिणे नमः ओम कृष्णावेदनकर्षनाय नमः ओम शिशुपाल शिरच्छेदत्रये नमः ओम दुर्योधन कुलांधकाय नमः ओम विदुरा क्रूरवरदाय नमः ओम विश्वरूप प्रदर्शकाय नमः ओम सत्यवाचय नमः ओम सत्यसंकल्पाय नमः ओम सत्यभामारदाय नमः ओम जैने नमः ओम सुभद्रा पूर्वजाय नमः ओम जिष्णवे नमः ओम भीष्ममूर्ति प्रदायकाय नमः ओम जगद्गुरवे नमः ओम जगद्गुरवे नमः ओम जगद्गुरवे नमः ओम जगद्गुरवे नमः ओम जगन्नाथाय नमः ओम वेणुनाद विशारदाय नमः ओम वृषभासुर विध्वंसिने नमः ओम बाणासुरांधकाय नमः ओम युधिष्ठिर प्रतिष्ठत्रये नमः ओम बर्हिवर्हापदंसकाय नमः ओम पार्थसारथे नमः ओम अव्यक्ताय नमः ओम गीतामृत महोदये नमः ओम कालीय भणमाणिक्य रंजित श्रीपदाम्बुजाय नमः ओम दामोदराय नमः ओम यज्ञभक्त्रे नमः ओम ओम दानवेंद्र विनाशकाय नमः ओम नारायणाय नमः ओम परस्मै ब्रह्मणे नमः ओम पन्नगशानवाहनाय नमः ओम जलक्रीड समासक्त गोपी वस्त्राभारकाय नमः ओम पुण्यश्लोकाय नमः ओम तीर्थपादाय नमः ओम वेदवेदाय नमः ओम दयानिधये नमः ओम सर्वतीर्थात्मकाय नमः ओम सर्वग्रहरूपिणे नमः ओम परात्पराय नमः ओम श्री हृदि अष्टोत्तरशतावले नामं संपूर्णं ओम श्री कृष्णाय नमः ओम सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा अच्युतम केशवम रामनारायणम कृष्ण दामोदरम वासुदेवम हरिम श्रीधरम माधवम गोपिका वल्लभम जानकी नायकं रामचंद्रं भजे अच्युतं केशवं सत्यभामाधवं माधवं श्रीधरं राधिका राधितं इंदिरा मंदिरं चेदसा सुंदरं देवकी नंदनं नंदनं संददे कृष्णवे जिष्णवे संगिने चक्रिणे रुक्मिणी रागिणी जानकी जानये वल्लभी वल्लभायार्चितायात्मने कंसवेध्वंसिने वंशिने ते नमः कंसवेध्वंसिने वंशिने ते नमः कंसवेध्वंसिने वंशिने ते नमः कृष्ण गोविंद हे राम नारायण श्रीपते वासुदेवाजित श्रीनिधे अच्युतानंद हे माधव दुक्षज द्वारका नायका द्रौपदी रक्षका रक्षरं राक्षस शोभिदा सीतया शोभितो दंडकारण्य भू पुण्य नागारण लक्ष्मणानिन्निदो वानरै सेवितो अगस्त्य संपूजितो राघवा पादुमां राम 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 पाहिं राम कृष्ण वासुदेव राम राम पाहिं धेनुकारिष्टनिष्टकृद्वेषिकं कंसवृद्वंशिका पूतना कोपकासुरजांगना बालगोपालक पातु मां सर्वदा बालगोपालक पातु मां सर्वदा बालगोपालक पातु मां सर्वदा विद्यद द्योवदत् प्रस्फुरद्वाजसं प्रादृढभेदवत् प्रोलसद् विग्रहं वाण्यया मालया शोभिदारस्तलं लोहिताङ्घ्रिद्वयं वारिजाक्षं भजे कुञ्जितैर्कुन्दलै राजमानाननं रत्नमौलिं लसत्कुण्डलं गण्डयो हारकेयूरकं कङ्कणप्रोज्ज्वलं किङ्गिणीमञ्जुळं श्यामलं तं भजे अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं भर श्रीधरं माधवं गोपिकावल्लभं
रामचंद्रं भजे। ओम सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद। ജപിക്കാനുള്ള നാമങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, അതൊക്കെ ജപിക്കണം കേട്ടോ അല്ലേ. സത്സംഗത്തിൽ നമുക്ക് സമയപരിമിതി ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ നാമങ്ങളും ജപിക്കാനുള്ള സമയം കിട്ടില്ല. പക്ഷെ ഒന്നും വിഷമം വിചാരിക്കരുത്, ആ നാമങ്ങളൊക്കെ ഒന്ന് ജപിക്കണേ അല്ലേ. എനിക്കറിയാം ഇന്ന് ഒരുപാട് തിരക്കൊക്കെ ഉള്ള ദിവസമാണെന്നറിയാമെങ്കിലും ഇല്ലേ, ഭഗവാന്റെ അവതാരമല്ലേ അല്ലേ കൃഷ്ണ. ഓം हरि ओम। ओम वराहावतारं मत्स्यावतारवും कूर्मावतारवും കഴിഞ്ഞു വരാഹാവതാരം ഇല്ലേ. ഓം പറയട്ടെ, വരാഹാവതാരം പറയട്ടെ, കേട്ടിരിക്കുവോ അല്ലേ. എനിക്കറിയാം തിരക്കുണ്ടെന്നറിയാം എങ്കിലും ഭഗവാന്റെ അവതാരം ഇല്ലേ. മാളം മത്സ്യം കൂർമ്മമായി വരാഹാവതാരം ഇല്ലേ. ഓം സൂര്യനസ്തമിക്കും നേരത്ത് കശ്യപ പ്രജാപതി വന്ദനവും ചെയ്തിരിക്കുമ്പോൾ പത്നി ദിതി കാമപരവശയായി അദ്ദേഹത്തെ അടുത്തു ചെന്ന് മുമ്പെന്നും തോന്നാത്ത രൂപത്തിൽ കാമം ഇച്ഛിച്ചതായി പ്രഭും. മത്സ്യാവതാരം ഇല്ലേ, ബ്രഹ്മാവിന്റെ ഇല്ലേ മുഖത്ത് നിന്ന് വേദങ്ങളെ എടുത്തുകൊണ്ട് പോയപ്പോഴേക്കും മത്സ്യാവതാരം വന്നു ഇല്ലേ. കൂർമാവതാരം പാലാഴി കടഞ്ഞപ്പോഴേക്കും ഇല്ലേ വാസുകിയുടെ പിരി ഒന്ന്, വാസുകിയുടെ കയറിന്റെ പിരി ഒന്ന് അയഞ്ഞപ്പോഴേക്കും മന്ദരപർവ്വതം കിടകിടകിടകിടകിടാന്ന് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി, ഭൂമി ആകെ ഞെട്ടി വിറച്ചു. മന്ദരപർവ്വതം താഴുന്ന സമയത്ത് ആമയായി വന്ന് ഭഗവാൻ അതിനെ ഉയർത്തി. ഇനി മത്സ്യകൂർമ വരാഹാവതാരം ഇല്ലേ. ഓം അപ്പോ കശ്യപ പ്രജാപതിയുടെ ഭാര്യ ദിതിക്ക് സന്ധ്യാസമയത്ത് തോന്നാൻ പാടില്ലാത്ത ഒരു ആഗ്രഹം തോന്നി ഇല്ലേ. ഇതിനൊക്കെ സമയവും കാലവും പറഞ്ഞിട്ടുള്ളത് പോലെ കശ്യപ പ്രജാപതിയുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. സന്ധ്യാസമയത്ത് അനാചാരങ്ങൾ അരുതാത്തതെന്നറിയില്ലേ എന്ന് ചോദിച്ച പതിയെ സാവധാനം മലർശ്വരനു കൊണ്ടാക്കിനാൻ. അപ്പോൾ ജനിച്ച പുത്രന്റെ ക്രൂരമാം തേജസ്സു ലോകത്തു നിറഞ്ഞതും ബ്രഹ്മാവിനോട് കാരണമാരാഞ്ഞതും. വരാഹാവതാരം പറയുന്നത് സന്ധ്യാനേരത്ത് ഇല്ലേ, സന്ധ്യാനേരത്ത് നാമജപത്തോടുകൂടി കാരണം അത്ര കണ്ട് പൊല്യൂട്ടഡ് ആവുന്ന രണ്ട് സന്ധ്യകളുടെ ജോയിനിങ് ആണ് ഇല്ലേ. പകല് തീരുകയും ചെയ്തു, രാത്രി തുടങ്ങിയിട്ടുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഇല്ലേ നാമജപമല്ലാതെ അഹിതപ്രകാരം കാമപൂരണത്തിനായി ഇല്ലേ പ്രാപിച്ചതുകൊണ്ട് ഒരു എന്താ പറയുക താമസ രൂപത്തിലുള്ള ഇല്ലേ വളരെ ദുഷ്ടതകൾ നിറഞ്ഞ താമസ രൂപത്തിലുള്ള ഒരു പുത്രന്റെ അല്ലേ ഉദ്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. തേജസ് ലോകം മുഴുവൻ നിറഞ്ഞതും ബ്രഹ്മാവിനോട് ദേവന്മാർ കാരണമാരാഞ്ഞതും. പെട്ടെന്ന് ദേവലോകം മുഴുവൻ ഇരുട്ട് മൂടുന്നത് പോലെയും ഭയങ്കരമായിട്ട് ഇരുട്ട് വരുന്നത് പോലെയും സന്തോഷം അസ്തമിച്ചതുപോലെയും ചോദിച്ചു. ദേവന്മാർ ചെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചു, പറയൂ എന്താണ് കാരണം പ്രഭോ എന്ന് ചോദിച്ചപ്പോ, സനകാദികൾ മഹാവിഷ്ണുവിനെ വന്ദിക്കാൻ മഹാവൈകുണ്ഠത്തിൽ ചെന്നതും. സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിൽ പണ്ട് മഹാവിഷ്ണുവിനെ വന്ദിക്കാൻ ചെന്ന കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കാവൽക്കാരാം ജയവിജയന്മാർ തടഞ്ഞിടിനാൻ, താപസന്മാരവരെ അസുരരായി പോകട്ടെ എന്ന് ശാപവും നൽകിനാൻ. വിഷ്ണുവിൻ കൈകൊണ്ട് മരണം ഭവിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും പറഞ്ഞതും. അവർ ദിതിയുടെ ഗർഭത്തിൽ ആവിർഭവിച്ചതിൻ്റെ തേജസ്സത്രയെ കാണുന്നു, അവരെ നേരിടാനാരുമില്ല മുപ്പാരിൽ. ഒരു പൂർവ്വജന്മത്തിലെ കഥ പറയുകയാണ്. ജയവിജയന്മാര് വൈകുണ്ഠത്തില് കാവന് നിൽക്കുന്ന സമയം ഇല്ലേ സനകാദി മഹർഷിമാര്, മഹർഷിമാര് നാമം ജപിക്കുന്നവരുടെ തേജസ് എപ്പോഴും അങ്ങനെയാണ്. സനകാദി മഹർഷിമാര് എന്ത് ചെയ്യുന്നു, മഹാവിഷ്ണുവിനെ കാണാൻ അകത്തേക്ക് ചെല്ലുന്നു. ജയവിജയന്മാര് തടുക്കുന്നു. ജയവിജയന്മാര് തടുത്തതുകൊണ്ട് ഇല്ലേ ശപിക്കുകയാണ്. സനകാദി മഹർഷികൾ ശപിക്കുകയാണ്. എന്ത് ചെയ്യുന്നു, എന്ത് ശപിക്കുന്നു, അസുരന്മാരായി തീരട്ടെ എന്ന് ശപിക്കുന്നു. അസുരന്മാരായി തീരട്ടെ. അപ്പൊ ജയനും വിജയനും ഉണ്ടല്ലോ, രണ്ടുപേരുണ്ട്. ജയവിജയന്മാര് അല്ലെ ശപിച്ച് അസുരന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഷ്ണുവിന്റെ കൈകൊണ്ട് മരണം സംഭവിച്ചാൽ നിനക്ക് മോക്ഷത്തെ കിട്ടുമെന്നും പറഞ്ഞു.
അതെ, അവർ ജയവിജയന്മാര് ഇപ്പൊ അതിഥിയുടെയും കശ്യപ പ്രജാപതിയുടെയും വയ ഇല്ലേ എന്താ പറയുന്നത് മക്കളായി ജനിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്നു കേട്ട ദേവകൾ തിരിച്ചു പോയതും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചപ്പോഴുണ്ടായ ദുർനിമിത്തങ്ങൾ വർണ്ണനാതീതമത്രേ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന് പറയുന്ന രണ്ടു മക്കൾ ഇല്ലേ പണ്ട് ജയവിജയന്മാരായിരുന്നു. ഇവര് എവിടെ വൈകുണ്ഠത്തില് കാവൽക്കാരായിരുന്നു. സനകാദികളെ തടുത്തു, സനകാദികൾ ശപിച്ചു. അവര് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന് പറയുന്ന നമ്മൾ പ്രഹ്ലാദ ചരിതം പഠിക്കുമ്പോൾ ഈ പേരുകളൊക്കെ നമ്മളൊക്കെ അറിയാം അല്ലേ. അങ്ങനെ ഇപ്പൊ പ്രഹ്ലാദന്റെ ചരിതം പഠിക്കുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അസുരന്മാരായി ജനിച്ചു. ശിവനോ വിഷ്ണുവോ പേരുച്ഛരിക്കുന്നതും വിലക്കിനാൻ മൂന്ന് ലോകത്തിലെ മധിപന്മാർ തങ്ങൾ എന്ന് പറഞ്ഞ് ലോകമടക്കി വാണതും ലോകരെല്ലാം എതിർക്കാൻ ആളല്ലാതെ സമുദ്രത്തിലിറങ്ങി തിരമാലകളുമായി മല്ലിട്ടതും സർവരെയും നാമം ജപിക്കുന്ന സർവരെയും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപവും കൂടി കൊന്നൊടുക്കുകയും മഹർഷിമാരെ പിടിച്ച് ഒട്ടിക്കുക, കഴുത്ത് പിടിച്ച് തിരിക്കുക, തലത്തെടുത്തടിക്കുക തുടങ്ങിയ സർവ്വ പരാക്രമങ്ങളും അസുരന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേവന്മാരൊക്കെ ഓടി ഒളിച്ചു. ആരും വരാനില്ലെന്ന് കണ്ടപ്പോ ഇങ്ങനെ കടലിൽ തിരമാലകൾ അടിക്കുന്നത് കണ്ട് ആഹാ എന്നെ നോക്കി തിരമാലകൾ അടിക്കുകയാണോ എന്ന് നോക്കിയിട്ട് തിരമാലകളോട് മല്ലിടാൻ ഈ രണ്ടു പേരും കൂടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. വിഷ്ണു തിരമാല വരുണൻ പേടിച്ച് മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. വിഷ്ണു ബ്രഹ്മാവിന്ന സാദ്വാരത്തിലൂടൊരു വരാഹരൂപത്തിൽ അവതരിച്ചിടിനാൻ. ഇല്ലേ വരുണദേവൻ ചെന്ന ബ്രഹ്മാവ് എന്തു പറയുന്നത് വിഷ്ണുവിനോട് പരാതി പറയാണ്. വരുണദേവൻ ചെന്ന മഹാവിഷ്ണുവിനോട് മഹർണദേവൻ വന്ന് പറയാണ്, സമുദ്രത്തില് ദേ കാണുന്നില്ലേ ഭഗവാൻ, പാലാടി പോലെ സമുദ്രത്തിന്റെ നാഥനായ എന്നെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വയ്യാതെ സമുദ്രത്തിന് തിരകളില്ലെങ്കിൽ എന്ത് ചെയ്യും, പാലാടി അനങ്ങാതിരുന്നാൽ എന്ത് ചെയ്യും, ഇല്ലേ ലോകം തന്നെ സ്തംഭിക്കും എന്ന് പറഞ്ഞ് എന്നെ തന്നെ തടുത്തു നിർത്തുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ മഹാവിഷ്ണു എന്ത് ചെയ്തു, ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിലൂടെ ഇങ്ങനെ വരാഹമായി അവതരിക്കുകയാണ്. ഓം വരാഹാവതാരം. ഓം ശ്രീ മഹാവിഷ്ണു വരാഹരൂപായ നമഃ. ഓം ശ്രീ വിഷ്ണു നമഃ. ഓം ദേവദേവ മഹാപ്രഭോ കേൾക്കണം മമ സങ്കടം, അസുരന്മാരാൽ ഹന്ത ജീവിതം ദൗർഭാഗ്യപൂർണം. രാമനാമമോ കേൾപ്പതില്ല ഭൂമിയിൽ, ഈശ്വരനാമം കേൾപ്പവനെ ഖണ്ഡിച്ചിടും അസുരന്മാർ ഒക്കെ. ദേവന്മാരൊളിച്ചിടിനാൽ താപസന്മാർ യജ്ഞം നിർത്തിയിടിനാൻ, ജപമില്ല ഹോമമില്ലാതിയല്ലൊന്നുമേ. വാസുദേവ മഹാജഗത്പതേ കാണണം മമാശ്രുക്കൾ. വരുണദേവന്റെ പരിഹാരം, വരുണദേവന്റെ പരാതി കേട്ട മഹാവിഷ്ണു ഏറ്റിനാൻ സ്വരൂപമാം വരാഹത്തെ. ഓം വരാഹരൂപായ നമഃ. 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 ഇങ്ങനെ ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിലൂടെ വരാഹാവതാരമായി പുറത്തു വരികയാണ്. ബ്രഹ്മാനാസ ഹിരണ്യാക്ഷൻ ഭൂമിയെയും എടുത്ത പാതാളത്തിലേക്ക് ഓടിനാൻ. ഇത് ഇല്ലേ വരാഹം, ഇല്ലേ ഹിരണ്യാക്ഷനാണെങ്കിൽ ഭൂമിയെ എങ്ങനെ ഉരുണ്ടുരുണ്ടുന്ന ഭൂമിയെ ഹിരണ്യാക്ഷൻ പന്തുരുട്ടി കളിക്കുന്നത് പോലെ ഭൂമിയും കൊണ്ട് പാതാളത്തിലേക്ക് ഓടുമ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ ദ്രംഷ്ടകളോടുകൂടി വരാഹമായിട്ട് മത്സ്യം കൂർമ്മം വരാഹം ഇല്ലേ
വരാഹമായി പിന്തുടർന്ന് യുദ്ധം നടത്തിനാൻ. വരാഹം ഹിരണ്യന്റെ ശരീരം പിളർന്നു കൊന്ന് ഭൂമിയെ തോറ്റ മേലെടുത്ത സ്വസ്ഥാനത്തു വച്ചിടിനാൻ. ബ്രഹ്മാവ് സൃഷ്ടി കർമ്മങ്ങൾ പുനരാരംഭിച്ചിടിനാൻ. ഹരേ രാമ ഹരേ രാമ. ഓ, എന്തൊരു ടൈമിംഗ് ആണെന്ന് നോക്കൂ. ഭഗവാന്റെ കൃപയല്ലാതെ കൃത്യം ഒരു നാഴികയായപ്പോഴേക്കും വരാഹാവതാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവി 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 ഹരേ ഹരേ. ഹരേ മായ 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 ഹരേ ഹരേ. ഓം. വരാഹാവതാരം കേട്ടാലുള്ള ഫലശ്രുതി എന്ന് പറയുന്നത് ശത്രുനാശനമാണ്, ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ, ശത്രുഭീതി ഒഴിയുക തുടങ്ങിയുള്ളവയാണ് വരാഹാവതാരം കേട്ടാലുള്ള, ഇല്ലേ? അങ്ങനെ ഓരോരോ സമയത്ത് ഓരോരോ അവതാരങ്ങളെയും പറഞ്ഞ് ഓം അംബോടുമീനായി വേദങ്ങൾ വേണ്ടിയിടും അംബുജനാഭനെ കൈതൊഴുന്നേ. ആമയായി മന്ദരം താങ്ങി നിർത്തിയിടുന്ന താമര കണ്ണനെ കൈതൊഴുന്നേ. താമര കണ്ണനെ കൈതൊഴുന്നേ. താമര കണ്ണനെ കൈതൊഴുന്നേ. ക്ഷീരിയെ പണ്ടു പന്നിയായി വേണ്ടീൻ ലക്ഷ്മി വരനാഥ കൈതൊഴുന്നേൻ. ഈടും മാനുഷ കേസരിയായതും കോടക്കാർ വർണ്ണനെ കൈതൊഴുന്നേ. ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നേ. ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നേ. ഊക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത് ഭാർഗവരാമനെ കൈതൊഴുന്നേ. ഊക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത് ഭാർഗവരാമനെ കൈതൊഴുന്നേ. എത്രയും വീരരായി വാഴും ദശരഥ പുത്രന് സന്തതം കൈതൊഴുന്നേ. എത്രയും വീരരായി വാഴും ദശര പുത്രനെ സന്തതം കൈതൊഴുന്നേൻ. ഏറെ ബലമുള്ള ശ്രീബലഭദ്രരെ അർവകാലത്തിൽ കൈതൊഴുന്നേ. ഏറെ ബലമുള്ള ശ്രീബലഭദ്രരെ ഏറെ കാലത്തിൽ കൈതൊഴുന്നേ. അമ്പാടി തന്നൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നേൻ. ഒക്കെയൊടുക്കുവാൻ മേലിൽ പറക്കുന്ന കീയെ തന്നെയും കൈതൊഴുന്നേ. കൽക്കിയ തന്നെയും കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേ. അങ്ങനെ കൃഷ്ണനാമം ജപിച്ച, ഇല്ലേ, നാലാമത്തെ പൂജയും ആയുമ്പോഴേക്കും, ഇല്ലേ, മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് ഭഗവാന് നിവേദ്യം സമർപ്പിച്ച്, ഇല്ലേ, ഭഗവാന്റെ പാദപത്മങ്ങളിൽ, ഇല്ലേ, അവതാരത്തിനുള്ള സമയമാവുകയാണ്, ഇല്ലേ. അപ്പോൾ അവതാരത്തിന് സമയമാകുമ്പോഴേക്കും നാമജപം കൊണ്ട് നമ്മൾ പൂർവാധികം ശക്തി ആർജിക്കണം, ഇല്ലേ. നാമജപം കൊണ്ട് അങ്ങനെ ഒരു ശക്തി ആർജിക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഇല്ലേ, ആനന്ദത്തോടുകൂടി പ്രേമത്തോടുകൂടി അരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈശോഭയും കരുതിക്കൂപ്പുന്നേൻ. അടുത്തുവാ കണ്ണ ഗണികണാൻ കാന്തൻ വസുദേവാത്മൻ പുലർഗാനേ പാടി കുഴലൂതി തിരുകി. ഓടിവ കണികാണാൻ
ചിലം വിട്ടോടിവ കണി കാണാൻ ചിലം വിട്ടോടിവ കണി കാണാൻ അപ്പോ അഞ്ചാമത്തെ പൂജ വൈകുന്നേരം 7 മണി കഴിയുമ്പോൾ 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് സാ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിക്കോണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6, 7, 8 എട്ടാമത്തെ പൂജ ആവുമ്പോഴേക്കും അവതാരവുമായി ഇല്ലേ കൃഷ്ണ സർവത്ര ഭാഗ്യങ്ങളും സർവഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ നാമങ്ങളൊക്കെ ജപിക്കണേ എനിക്കറിയാം തിരക്കൊക്കെ അറിയാം കേട്ടോ പക്ഷെ ബുദ്ധിമുട്ടിക്കുകയല്ല ഒന്ന് ജപിക്കുമോ അല്ലേ കമ്മ്യൂണിറ്റിയിലെല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാ നാമങ്ങളും എഴുതിയിട്ടുണ്ട് ജപിക്കണം ഇല്ലേ അങ്ങനെ സർവഭാഗ്യങ്ങളും ഇല്ലേ ഭഗവാന്റെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അത് പറയുമ്പോഴേക്കും ഇല്ലേ അടുത്ത ഗുരുവായൂരിൽ നിന്നുള്ള ഓ ഹരി 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 ബോൽ രാധേ രാധേ ഓ ഹരേ കൃഷ്ണ ഇരിക്കും 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 ഹരേ കൃഷ്ണ ഓ നാരായണ ഇല്ലേ സന്തോഷം കൊണ്ടിരിക്കുക വയ്യ സത്യം ഇല്ലേ അടുത്ത ഗുരുവായൂരിൽ നിന്നുള്ള പ്രസാദത്തേക്ക് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ അഭിജിത്തിൽ നാമം ജപിക്കുമ്പോൾ ഇല്ലേ എല്ലാ ഭാഗ്യങ്ങളും ഇല്ലേ നാമം ജപിക്കുന്ന സമയത്ത് അത് ഒരു സന്തോഷം ഇല്ലേ വരൂ ഒന്ന് ലൈവ് നാമം ജപിക്കുകയാണ് വരുന്ന ലക്ഷണമൊന്നുമില്ല ഇല്ലെങ്കിൽ ഞാൻ ഗുരുവായിരുന്ന അടുത്ത ഉണ്ണികൃഷ്ണനെ സ്റ്റേറ്റ് ബാങ്കിൽ ജോലിയുള്ള ഉണ്ണികൃഷ്ണനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്താണെങ്കിലും സന്തോഷം ഹരിഹരി ബോൾ രാധേ 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 ശ്യാം ഈ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം ഇല്ലേ ഈ മഞ്ഞപ്പെട്ടും ഈ ഇതൊക്കെ ഭഗവാന്റെ മുന്നിൽ വയ്ക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥനയുണ്ട് കേട്ടോ നാമജപത്തിൽ അപ്പോൾ മത്സ്യാവതാരവും കേട്ട് കുർമാവതാരവും കേട്ട് വരാഹാവതാരവും കേട്ടിരിക്കുമ്പോൾ ഇനി വൈകുന്നേരം സന്ധ്യ നേരത്ത് നരസിംഹം ഇല്ലേ സന്ധ്യ നേരത്താണല്ലോ നരസിംഹാവതാരം വരുന്നത് നരസിംഹം പിന്നെ അങ്ങോട്ട് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ മനസ്സ് നിറച്ചു ഉണ്ണികൃഷ്ണനായിരിക്കട്ടെ പ്രേമമായിരിക്കട്ടെ ഭഗവാനോടുള്ള അടങ്ങാത്ത പ്രേമമായിരിക്കട്ടെ ഇല്ലേ നരകഭൈരിയാം വൈകുന്നേരം വരുമ്പോഴേക്കും ഭഗവാന്റെ പുതിയ ഇല്ലേ ഗുരുവായൂരിൽ നിന്ന് വന്ന ഈ മഞ്ഞഷാളിലാട്ടോ ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാല്